ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രിൻസ് അച്ഛൻ ഹെബാൾ ജർസലേ മാർത്തോമ ചർച്ചിലെ ഇടവീഷനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ഇന്ന് വൈകിയ വേളയിൽ ഇങ്ങനെ നിങ്ങളോട് ഒന്നിച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം എനിക്കും അവസരം ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇതിനു വേണ്ടി അവസരം ഒരുക്കിയ പ്രിയ അച്ഛനോടും മിഷന്റെ ചുമതലയിലായിരിക്കുന്ന പ്രിയ വി എം മാത്യു അംഗളിനോടും ഒക്കെയുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയത്തെ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു ഇതിന് മുമ്പ് പ്രാവശ്യം പള്ളിയിൽ സംബന്ധിപ്പനും മാത്യു ബേബി അച്ഛനുള്ളപ്പോഴൊക്കെ വചന ശുശ്രൂഷയ്ക്കൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രിൻസ് അച്ഛനെ കണ്ട നാൾ മുതലുള്ള സ്നേഹം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അച്ഛനെന്നെ കഴിഞ്ഞ വർഷം പ്രത്യേകം ഇടവകല ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതാണ് എന്നാൽ ഞാൻ നാട്ടിൽ ഒരു കൺവെൻഷൻ നേരത്തെ സമ്മതിച്ചു പോയത് കൊണ്ട് വരാൻ പറ്റിയില്ല അച്ഛൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നേരത്തെ മുതലേ മിഷനെ സ്നേഹിക്കുകയും മിഷനുമായി ബന്ധപ്പെട്ട അനേകരെ പരിചയങ്ങളുള്ള അച്ഛനെ കണ്ട നാൾ മുതലുള്ള എല്ലാ കരുണയ്ക്കായിട്ടും സ്നേഹത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ദൈവദിന ശുശ്രൂഷയ്ക്കായി ദൈവം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇടവകയിലുള്ള പരിചയമുള്ള ചില മുഖങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണുന്നു പലപ്പോഴായി കണ്ട് പരിചയമിടുവാൻ ദൈവം ഇടയാക്കി തീർത്തതാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ദൈവം തന്നതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു എടവ മിഷന്റെ പ്രത്യേക മീറ്റിംഗ് ആണല്ലോ ഞാനിങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് കേട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിൽ തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾ കയറി ഓരോ ആളുകളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അപ്പൊ അദ്ദേഹം തൻ്റെ പോക്കറ്റിലും പേഴ്സിലും ബാഗിലും ഒക്കെ ഇങ്ങനെ ടിക്കറ്റ് നോക്കിയിട്ട് കണ്ടില്ല ആൾ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന ആൾ പറഞ്ഞു സാറേ സാർ ആരാണെന്ന് എനിക്കറിയാം സാരമില്ല ടിക്കറ്റ് വേണ്ട യാത്ര ചെയ്തോളൂ അപ്പൊ ബാക്കിയുള്ള ആളുകളെയൊക്കെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം മടങ്ങി വരുമ്പോഴും ഇദ്ദേഹം ആ ടിക്കറ്റിന് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിയിട്ടില്ല വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴും ഈ ചെക്ക് ചെയ്യുന്ന ആള് പറഞ്ഞു സാറേ ടിക്കറ്റ് ഇനി സാറ് നോക്കണ്ട ഞാൻ നോക്കുന്നില്ല സാർ യാത്ര തുടർന്നാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞു ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ആ ടിക്കറ്റ് കിട്ടിയ ഒക്കത്തോളൂ കാരണം എവിടെ ഇറങ്ങാനാ ഞാൻ ടിക്കറ്റ് എടുത്തതെന്ന് ഇനി ആ ടിക്കറ്റ് എടുത്താലേ എനിക്ക് അറിയത്തുള്ളൂ യാത്ര തുടങ്ങി ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്യുന്നു പക്ഷെ ഡെസ്റ്റിനേഷൻ യാത്രക്കിടയിൽ അറിയാൻ പാടില്ലാത്ത ഒരാളായി യാത്ര ചെയ്യുന്ന യാത്ര എത്ര അപകടകരമാണ് ദീർഘനാളുകളായി ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചുമൊക്കെ പ്രത്യേകിച്ച് ഇടവ മിഷന്റെ ഈ ഒരു യോഗത്തിൽ എല്ലാവരും ഡെസ്റ്റിനേഷനെ സംബന്ധിച്ച് ഉറപ്പുള്ള യാത്രക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾക്ക് എല്ലാവർക്കും ആ ഉറപ്പാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനം ഡെസ്റ്റിനേഷൻ്റെ ഉറപ്പ് മാത്രം പോരാ യാത്ര ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഓഫ് ജേർണി വൈ ഷുഡ് ഐ ലീവ് ദ മീനിങ് ഓഫ് ദ ടോട്ടൽ ലൈഫ് ഇതേക്കുറിച്ചൊക്കെ ബോധമുള്ളവരായി ജീവിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന ഞാൻ മുഖങ്ങളൊക്കെ നോക്കുമ്പോൾ പലരും ഏജ്ഡ് ആണ് റിട്ടയർമെന്റ് കഴിഞ്ഞവരാണ് പ്രായമായിരിക്കുന്നു ഈ മുഖമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഞാൻ മറ്റൊരു വേദഭാഗം ചിന്തിച്ചാലോ എന്ന് സൂമിലെ മുഖങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഈ ഒരു ചിന്ത തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ചും കൂടെ പ്രായമായവർക്ക് ഒരു സന്തോഷവും ബലവുമുള്ള ഒരു ഭാഗത്തേക്ക് തിരിയേണ്ടതായിരുന്നു എന്ന് എല്ലാവരും മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി എങ്കിലും ഇന്ന് രാത്രി കാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ യാത്രയിൽ ഉറപ്പുള്ളവരായി യാത്ര ചെയ്യാൻ എന്തിനെ ജീവിക്കുന്നു എന്തിന് യാത്ര ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉറപ്പുള്ളവരായി പ്രധാനമായിട്ടും ഇടവക മിഷൻ ആയതുകൊണ്ട് ഒരു മിഷൻ കൂടി സുവിശേഷത്തിന്റെ താല്പര്യത്തോടും കൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കണം അതിന് എൻ്റെ മനസ്സിൽ ഞാൻ ഇതിനു മുമ്പ് വേറെ ഒരു സ്ഥലത്തുകൂടെ ശുശ്രൂഷിച്ച ഒരു വേദഭാഗമാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നയമാൻ പറഞ്ഞ ഒരു വാചകമാണ് രാത്രി അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ് ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവാമൊഴികൾ നിന്നിലുണ്ട് പരനെ നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ല ഭൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ല ഇതില്ല ഭൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ കർത്താവ് ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് ഇടവകയായി ഇടവക മിഷന്റെ പ്രത്യേക മീറ്റിങ്ങിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്ന് വരെ ദൈവം ഞങ്ങളെ കാത്തു ഞങ്ങൾ എല്ലാവരും പല വിധത്തിലുള്ള വേദനകളിൽ ദുഃഖങ്ങൾ കൂടെ കടക്കുന്നു സഭയാ വ്യക്തിപരമായി പരിചയമുള്ളവരുടെ വേർപാടിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പല പരിമിതികളുടെ നടുവിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന നാളെ എന്തെന്നുള്ള സംശയമുള്ള ചുറ്റുപാടിന നടുവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കരുതുന്ന ലക്ഷ്യമുള്ളവരാക്കി ജീവിതം നൽകുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് സ്തോത്രം പരാജയങ്ങളെ വിജയമാക്കാൻ വേദനകളെ സൗഖ്യവും സന്തോഷവുമാക്കാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം തരണം കേൾക്കുന്ന എല്ലാവരെയും അടിയനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇത് നയമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നയമാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഈ ഒരു വാചകം എല്ലാവരും പറയുവാൻ ഇടയായി തീരണം എന്താണ് പറഞ്ഞത് ഭൂമിയിലെങ്ങും ഈ ഒരു ദൈവം ഇസ്രായേലിൽ അല്ലാതെ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ഈ ഒരറിവ് ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് എല്ലാവരിലുണ്ടാകണം അതാണ് ദൈവത്തിൻ്റെ താല്പര്യം ഞാനൊരു വേദഭാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കട്ടെ എന്താണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം വാട്ട് ഇസ് ദ ഡിസയർ ഓഫ് ഗാഡ് ഒന്നൂറ്റി മൂത്തി ദിവസം രണ്ടിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നു സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും രണ്ട് പത്ത് ദിവസം മൂന്നിൻ്റെ ഒൻപതിൽ എഴുതിയിരിക്കുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും അവൻ ഇച്ഛിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ദിസൈർ ഓഫ് ഗാഡ് ഈസ് ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും രക്ഷപ്രാപിക്കണം അത് മാത്രമല്ല ടുമോത്യോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം നാലിന്റെ താഴോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ ദൈവം തന്റെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം വി ഷുഡ് ഡിസൈർ നോട്ട് ഓൺലി ദ ഡിസൈർ ഓഫ് ഗാഡ് ദർ ഇസ് എ ഡിസൈൻ ഓഫ് ഗാഡ് ദൈവത്തിന്റെ താല്പര്യത്തിന്റെ അപ്പുറത്തായിട്ട് അതിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് ഒരു പദ്ധതി കൂടി ഉണ്ട് എന്താണ് അവിടെ പറഞ്ഞു തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി അത് ദൈവത്തിന്റെ പദ്ധതി ഒന്നാമത്തെ ഭാഗം അതാണ് എല്ലാവരും രക്ഷയിലേക്ക് വരാനുള്ള ഒന്നാമത്തെ പടി അതുകൊണ്ട് മാത്രം തീർന്നു അത് നമ്മൾ യോഹനാന സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാൻ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര അപ്പോൾ ഒന്നാമത്തെ ഭാഗം അതിൽ ചെയ്തു രണ്ട് പൗലോ സപ്പോസ് തോലൻ ആ ഭാഗം പറയുമ്പോൾ ഈ സുവിശേഷം സകലരെയും അറിയിക്കുവാൻ എന്നെ നിയമിച്ചിരിക്കുന്നു എന്നൊരു ഭാഗമാണ് അപ്പോസ്റ്റലും പറയുന്നത് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ഡിസൈൻ്റെ ഭാഗം ഒന്ന് ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു രണ്ട് അത് നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന അപ്പോസ്റ്റലൻ പറയുന്നു എന്നെ ഇതിനായി നിയമിച്ചിരിക്കുന്നു എന്നൊരു വാക്കാണ് അങ്ങനെയാണെങ്കിലും കേൾക്കുന്ന നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതിയുടെ കീഴിൽ നിയമിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എന്നെ കേൾക്കുന്നതിന് എല്ലാവരും തന്നെ വ്യത്യസ്തമായ നിലയിൽ ജോലിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ നമുക്കറിയാം നമുക്കൊരു നിയമനം ലഭിച്ചാൽ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ലഭിച്ചാൽ അതിനകത്ത് ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അപ്പോയിൻമെന്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ അത് ഒരു ചുമതല ബോധമുണ്ട് രണ്ട് ദർ ഇസ് എ അക്കൗണ്ടബിലിറ്റി കണക്ക് കൊടുക്കണം നാം ചെയ്യുന്ന ജോലിയായാലും നമ്മളൊരാളിനെ ജോലി ഏൽപ്പിച്ചാലും നമുക്ക് ആ സമയത്തിൻ്റെയും ഏൽപ്പിക്കുന്നതിൻ്റെയും ചുമതല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗലോസപ്പോസ്തലം പറഞ്ഞ വാചകവുമായി ചേർത്ത് നോക്കുമ്പോൾ ഇഫ് വി ആർ അപ്പോയിന്റഡ് വി ആർ റെസ്പോൺസിബിൾ ആൻഡ് ഓൾസോ വി ആർ അക്കൗണ്ടബിൾ ഒരു ദിവസം ഈ ആയുസ് ചെറുതോ വലുതോ എന്നുള്ളതല്ല എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എത്രത്തോളം പ്രയോജനകരമായി ജീവിച്ചു ഒരു ദിവസം ഞാൻ നമ്മളൊക്കെയും ദൈവസനം നിൽക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം തീർച്ചയായിട്ടുമുണ്ട് അപ്പോസ്സൽ പറയുന്ന അതാണ് എന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഞാൻ അതിനാക്കിയിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷത്തിന്റെ വാഹകരാകാൻ എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വച്ചിരിക്കുന്നു കർത്താവ് തൻ്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ സുവിശേഷ തൻ്റെ ആ ഭൂമിയിലുള്ള ശുശ്രൂഷാ കാലയളവിൽ പറഞ്ഞ ഒരു വാചകം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കും അതായത് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഗ്രാമങ്ങളും പട്ടണങ്ങളും സഞ്ചരിക്കുന്ന സമയം താൻ പ്രീച്ച് ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ജനത്തെ കണ്ടു എന്നൊരു വാക്കുണ്ട് എങ്ങനെ കണ്ടു പറഞ്ഞിരിക്കുന്നത് ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായിട്ട് കണ്ടു അതിനുശേഷം പറയുന്നൊരു വാചകം താഴോട്ടുണ്ട് ആ കൊയ്ത്ത് അടുത്തിരിക്കുന്നു അപ്പോൾവെസ്റ്റ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ജനത്തെ കണ്ടപ്പോൾ കർത്താവ് പറയുന്നു ജനത്തെ കണ്ടപ്പോൾ അവർ ആ ഒരു ചിന്നിയവരും ചിതറിയവരുമായിട്ട് കണ്ടു അവരുടെ പ്രതി പ്രതിസന്ധി കണ്ടു അത് കാണാൻ കഴിയണം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹാർവെസ്റ്റ് ഉണ്ട് എന്താണ് കൊയ്ത്തിന്റെ പ്രത്യേകത അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടെന്നതാണ് കൊയ്ത്തിന് നിളഞ്ഞു കിടക്കുന്ന ഒരു നിലവുമുള്ളപ്പോൾ ആരും അത് വിട്ടിട്ട് യാത്രയ്ക്ക് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കണ്ട് കൊയ്ത്തിന്റെ യജമാനോട് നാം പ്രാർത്ഥിക്കണം കൊയ്ത്തിന് വേലക്കാരി അയക്കേണ്ടതിന് കർത്താവോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വായിച്ച വേദഭാഗത്തേക്ക് ഓടി വരട്ടെ ഞാൻ രാജാക്കന്മാർ രണ്ടാമത്തെ പുസ്തകത്തിൽ അവിടെ അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെ ഒരു വാചകം നയമാൻ പറയത്തക്കവണ്ണം ഇടയായി തീർന്നത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും ഇത് അതിന് ദൈവത്തിന്റെ പദ്ധതിയിൽ പുത്രനെ തരികയും നമ്മളെ ആക്കി വെച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ ഗ്രാഹം ചിഹ്നിയവരും ചിതറിയവരുമായി എല്ലാവരെയും കർത്താവിനെ അറിയുവാൻ പ്രാർത്ഥിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ആവശ്യമുണ്ടെന്ന് കർത്താവ് തന്റെ ജീവിതകാലം ഓർമ്മിപ്പിക്കുകയും ചെയ്തു എങ്ങനെയാണ് ആർക്ക് ഇതിന്റെ പങ്കാളികളായി തീരാം എങ്ങനെ ഇതിന്റെ പങ്കാളികളായി തീരാം ഈ വേദഭാഗം എങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം രാജാക്കന്മാർ രണ്ടാമത്തെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ പെൺകുട്ടി ആ ചെറിയ പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അവളെ കുറിച്ച് നീണ്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല ഇസ്രയേൽ കാര്യ ദേശത്ത് നിന്നും കൊണ്ടുവന്ന ഒരു ചെറിയ പെൺകുട്ടി എന്ന് മാത്രമേ അവിടെ കാണുന്നുള്ളൂ അവളാണ് ഒരു വാചകം ആദ്യമായിട്ട് തന്റെ യജമാനത്തോട് പറയുന്നു എന്താണെന്നറിയാമോ ഈ യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്തെങ്കിൽ അവൻ അവന്റെ സൗഖ്യം മാറ്റി മാറ്റിക്കൊടുക്കുമാർ ഇത്രേ മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ പെൺകുട്ടി സാധാരണക്കാരായ ആളുകളെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് അവൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ട് എന്നുള്ളതാണ് അത്രയും മാത്രമേ അവൾ പറഞ്ഞുള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ പറയട്ടെ ഈ നയമാന്റെ ജീ കാ കാഴ്ചപ്പാടും അവന്റെ വാക്കുകളും ആലോചനകളും ഒക്കെ മാറത്തക്കവണ്ണം ഒരു ചെറിയ നിലയിൽ ദൈവം ഉപയോഗിച്ചത് ഈ ചെറിയൊരു പെൺകുട്ടിയാണ് ഞാൻ പറയട്ടെ ക്കാരെ ഉപയോഗിക്കുന്ന ദൈവമുണ്ട് പലപ്പോഴും നമുക്കൊക്കെ തോന്നും ഈ ഒരു വലിയ വേലയിൽ അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആളാണ് ഞാൻ വീട്ടിലിരിക്കുന്നയാളാണ് ഞാൻ ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല ഇതൊന്നും അതിന് ബാധകമായ ഒരു കാര്യമല്ല സാധാരണക്കാരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട് എന്താണ് അതിന് പ്രധാനമാണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിനുണ്ടായിരുന്ന ചില ചിന്തകൾക്ക് വ്യത്യാസം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം വളരെ പ്രതിസന്ധി അവൾ സ്വന്തം നാടല്ല സ്വന്തം വീടല്ല സ്വന്തം ആളുകളല്ല സ്വന്തം ഭാഷയല്ല ആരുടെയും അടുത്തല്ല അവൾ ആയിരിക്കുന്നത് പക്ഷേ അവൾക്കറിയാവുന്ന ഒരു സത്യം പറയാൻ അവൾ മനസ്സ് വെച്ചത് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയോജനത്തിന് അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതെങ്കിലും നിലയിൽ ഒരു വാക്ക് അറിയാവുന്ന ഒരു കാര്യം പറയുവാൻ അവൾ മനസ്സ് വെച്ചു ഇന്ന് മാത്രവുമല്ല ഒരു കാര്യം കൂടെ ഉണ്ട് സത്യത്തിൽ അവൾ അറിഞ്ഞത് നയമാന് കുഷ്ഠമാണെന്ന് അത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ തിരിച്ചൊന്നും പറയേണ്ടതല്ല കാരണം അവളെ ഒരു വേദനയിൽ ദുഃഖത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഒരാക്കിയ ഒരാക്ക് രോഗമാണെന്നറിഞ്ഞാൽ സഹായത്തിന്റെ കാര്യം പറയാൻ ആർക്കാ മനസ്സ് വരിക നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരാളിനൊരു ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ പുറത്ത് ചിരിച്ചാലും അകത്ത് പറയും അങ്ങനെ തന്നെ വരണം അല്ലേ എനിക്ക് പണ്ടേ അറിയാം അതേ വരുത്തോട് അല്ലെങ്കിൽ പാവങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കുട്ടി ആ പെൺകുട്ടി അതല്ല ചെയ്തത് അവൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സൗഖ്യത്തിനുള്ള വഴി കാട്ടി കാട്ടിക്കൊടുക്കുക ഞാൻ രണ്ട് വാക്കുകളൊന്നും ഓർമ്മിപ്പിക്കട്ടെ ഇദ്ദേഹം രോഗിയായിരിക്കുന്നു അദ്ദേഹത്തിന് സൗഖ്യം ആവശ്യമുണ്ട് അവൾക്കറിയാം സൗഖ്യം കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു രക്ഷകനെ ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ സിഖ് ആൻഡ് ദ സേവ കർത്താവ് നമ്മളെയും വിളിച്ചിരിക്കുന്നതിനു വേണ്ടിയാ രക്ഷകനും പാപിക്കും ഇടയിൽ നിന്നുകൊണ്ട് ഈ പാപിയെ രക്ഷകന്റെ അടുത്തെത്തിച്ച് പൂർണ്ണ വിടുതൽ എത്തിക്കുവാനുള്ള ഒരു മീഡിയയായി നിൽക്കുവാൻ ഒരു ചാനലായി നിൽക്കുവാനാണ് ദൈവം നമ്മളെയും വിളിച്ചിരിക്കുന്നത് സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ ദ സിനർ ആൻഡ് ദ സേവിയർ രക്ഷകനും പാപിക്കും ഇടയിൽ നിന്നുകൊണ്ട് ഒരു ചൂണ്ടുപലകയാകാൻ കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി തീരാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടി ചെയ്തതും അത് മാത്രമാണ് ഞാൻ അതുകൊണ്ട് ചേർത്തെന്ന് പറയട്ടെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ് അനുഗ്രഹത്തിന്റെ കൈവഴികളായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ തിന്മ ചെയ്യാം മിണ്ടാതിരിക്കാം എന്നാൽ വേദപുസ്തക റോമാലേഖനം പറയുന്നത് പോലെ തിന്മയ്ക്ക് പകരം തിന്മയല്ല നന്മ ചെയ്യാൻ ഈ പെൺകുട്ടി മനസ്സ് വെച്ചും അന്ന് മൂന്ന് അവൾ അറിയാകുന്ന സത്യം അവരോട് പറഞ്ഞു സത്യം അറിയിക്കുന്നതിൽ അവൾ വിശ്വസ്തയായിരുന്നു എൻ്റെ മനസ്സിനത് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട് ഈ വലിയൊരു സത്യം പ്രവാചകനുണ്ടെന്ന സത്യം അവിടെ ചെന്നാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള സത്യം ചെറിയ പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഈ പെൺകുട്ടി ഗ്രഹിച്ചു അവൾ തീർച്ചയായിട്ടും അവളുടെ വീട്ടിലോ അവളുടെ ആരാധന ഇടങ്ങളിലോ ഞാൻ ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് വേദപുസ്തകത്തെ രേഖപ്പെടുത്താത്ത കാര്യമാ എൻ്റെ ചിന്തയിൽ വന്ന കാര്യമാണ് ഞാൻ പറയട്ടെ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടി പറഞ്ഞാൽ പെൺകുട്ടിയുടെ സണ്ട സ്കൂളോ ഒക്കെ അവളെ ഇത് ബോധ്യപ്പെടുത്തി ഇന്ന് എൻ്റെയും നിങ്ങളും ഞാനും നിങ്ങളും കൂടുന്ന ഇടവക സ്കൂൾ എൻ്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വലിയൊരു ബോധം കൊടുക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണോ സുവിശേഷത്തിൻ്റെ താല്പര്യം കൊടുക്കുന്ന കുടുംബമാണോ നമ്മളുടെ കുടുംബം സുവിശേഷത്തിന് പ്രഭോ പ്രയോജനപ്പെടുത്തുന്ന സണ്ടസ്കൂൾ ചുറ്റുപാടാണോ നമ്മൾക്കുണ്ടാക്കാൻ കഴിയുന്നത് ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവൾ തീർച്ചയായും അവൾക്കറിയാകുന്ന സത്യം രക്ഷകനെക്കുറിച്ച് അല്ലെങ്കിൽ സൗഖ്യമാക്കുന്ന പ്രവാചകനെ കാട്ടിക്കൊടുക്കാനുള്ള താല്പര്യം എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിനകത്ത് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത് മറ്റനേക കാര്യങ്ങൾക്ക് ബോധമുണ്ടാകാൻ അനേക കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കാനുണ്ട് അവർക്ക് ലോകപ്രകാരമുള്ള അറിവ് ലഭിക്കാനുള്ള എത്ര രൂപയുടെ പുസ്തകങ്ങൾ ചെലവാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ക്രമീകരണം നാം പലപ്പോഴും ചെയ്യുമ്പോൾ കർത്താവിനെ അറിയാനും സുവിശേഷ തീരാനുള്ള ഒരു മിഷണറി ബയോഗ്രഫി പുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ സുവിശേഷത്തിന്റെ വഴികളിലേക്ക് അവരെ തിരിച്ചുവിടാൻ അതിനെത്ര ചെലവാക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറുണ്ട് നല്ലതായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നതരായിത്തീരണം പക്ഷേ ക്രിസ്തു ഉള്ളവരായി ജീവിപ്പാൻ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിപ്പാൻ അവർക്കിടയായി തീരണമല്ലോ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അല്പം അവസ വേഗത്തിൽ മുമ്പോട്ടൊന്ന് പൊക്കൊള്ളട്ടെ പിന്നെ തുടർന്നുള്ള ചില ആളുകളെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് എനിക്ക് വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം ഇല്ലാത്തത് ഞാൻ വാക്കുകൾ മാത്രം പറയാം ഒന്നായി ഈ പെൺകുട്ടി രണ്ട് നയമാന്റെ ഭാര്യ ശ്രദ്ധിച്ച ഈ പെൺകുട്ടിയിൽ ആ സ്ത്രീ വിശ്വസിച്ചു അന്യദേശക്കാരിയാണെങ്കിലും ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവൾ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു സാധാരണക്കാരിയെ വിശ്വസിക്കുവാൻ സാധാരണക്കാരെ അവഗണിച്ച് കളയാതിരുന്ന സ്വഭാവം അതൊരു നല്ല എൻഡിങ്ങിന് ഇടയായി തീർന്നു മൂന്ന് രാജാവിന്റെ അടുത്ത് വരുമ്പോൾ രാജാവിന് വേണമെങ്കിൽ അത് തള്ളിക്കളയാമായിരുന്നു റിജക്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ നോ ഈഗോ റെഡി ടു ഹെൽപ് ഹിസ് അതോറിറ്റി നെവർ ബ്ലോക്ഡ് അതേഴ്സ് ആക്ട് ഫോർ അതേഴ്സ് ഗുഡ് മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ ഒരു വാക്കുകൂടെ പറയട്ടെ ഹി വാക്ട് അൻ എക്സ്ട്രാ മൈൽ ഒരധിക ദൂരവും കൂടെ അദ്ദേഹം നടന്നു കാരണം പോകാനുള്ള പെർമിഷൻ മാത്രമല്ല അവർക്ക് അനേക കാര്യങ്ങൾ കൊടുത്തു വിടാനും കൂടെ ഇദ്ദേഹം തയ്യാറായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത് മാത്രമല്ല ഇനി ഈ നയമാന്റെ കൂടെ വന്ന തന്റെ ജോലിക്കാർ അവരുടെ ഒരു പ്രത്യേക ശബ്ദം വാക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇദ്ദേഹം പ്രവാചകന്റെ അരികിൽ ചെന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു അപ്പോൾ അദ്ദേഹം അവിടെ പോയി യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനേക്കാൾ നല്ല എത്രയോ നദികൾ എനിക്ക് അവിടെയുണ്ട് അദ്ദേഹം ക്രൂധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അബാനയും പറപ്പരും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വന്ന തൻ്റെ ഭൃത്യനായ ഒരുവൻ അടുത്തു വന്ന് പറയുന്ന ഒരു വാചകം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അവന്റെ ഭൃത്യൻ അടുത്ത് വന്നവനോട് പിതാവേ പ്രവാചകൻ വലിയ കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നില്ലെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാം എന്നവനോട് കൽപ്പിച്ചാൽ എത്രയധികം ഈ വാക്കിൻ്റെ ആണ് അദ്ദേഹം പോകുവാനായിട്ട് തീരുമാനിക്കുന്നത് ഞാൻ പറയട്ടെ ദി ചേയ്ഞ്ച് മൈൻഡ് അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ സെർവൻറ്റിനെ സംബന്ധിച്ചൊരു കാര്യം ചെയ്താൽ മതി അധികാരി പറയുന്ന വാക്ക് പോകാൻ പറഞ്ഞാൽ പോകണം ഇനി നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ പൊക്കോന്ന് പറഞ്ഞാൽ മതി പക്ഷേ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ സൗഖ്യത്തെ ആഗ്രഹിച്ച് ഒന്ന് താഴാൻ മനസ്സായി വിളിച്ച് വിളി എന്ന് അറിയാമോ പിതാവേ ഹി ഹാഡ് ആൻസ് ഓഫ് ഹിസ് മാസ്റ്റർ യജമാനന്റെ വലിയ സൗഖ്യത്തെക്കുറിച്ച് വലിയൊരു താല്പര്യം ഉള്ള വ്യക്തിയായി തീർന്നു ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ അദ്ദേഹത്തിന് സൗഖ്യം ആയാൽ എന്താ ഇല്ലല്ലെന്ന് എന്നോട് പോകാൻ പറഞ്ഞു എനിക്കത് മതിയല്ലോ ബാക്കി അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ പാടായി അല്ല ഒരാൾ കർത്താവിനെ അറിയുന്നതിന് യു മസ്റ്റ് വേറൊരാളിനെ കർത്താവിനെ അറിയേണ്ടതിന് വേണ്ടി ഞാൻ അതിന് ഈ ഇത്രയും ഭാഗം കൂടെ ചേർത്ത് മൂന്ന് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു പ്രതീകത്തിന് പല നിലയിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ചെറിയ പെൺകുട്ടിക്ക് ഇതിൽ പ്രവർത്തിക്കാം ഒരു വീട്ടമ്മയ്ക്ക് ഇതിൽ പ്രവർത്തിക്കാം ഒരു രാജാവിന് ഇതിന്റെ ഭാഗമാകാം ഒരു സാധാരണ ഭൃത്യന് ഇതിന്റെ ഭാഗമാകാം നമ്മൾ ആരാണോ ഏത് നിലയിലോ ഉന്നതരോ താഴെയിലോ സാമൂഹ്യമായ പ്രതിബദ്ധതയിൽ ഇരിക്കുന്നവരോ രാഷ്ട്രീയ പ്രതിബദ്ധതയിൽ ഇരിക്കുന്നവരോ ഔദ്യോഗിക ഇരിക്കുന്നവരോ ജോലി ഇല്ലാതിരിക്കുന്നതൊന്നും വിഷയമല്ല നമുക്കൊക്കെ ഇതിന്റെ ഭാഗമായി തീരാവുന്നേയുള്ളൂ കർത്താവിനെ കാട്ടിക്കൊടുക്കാൻ അതിന് വേണ്ടുന്ന മൂന്ന് വാക്കുകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ വി മസ്റ്റ് ഹാവ് അൺക്വൻഷബിൾ ഡിസയർ അടക്കാൻ കഴിയാത്ത ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം ഈ പെൺകുട്ടിയുടെ പ്രതികൂലം നോക്കാതെ ചിലപ്പോൾ അവൾ ഈ വാക്ക് പറഞ്ഞ കാരണത്താൽ എന്ത് തിരിച്ചു വരുമെന്നറിഞ്ഞുകൂടാ റിസ്ക് അല്ലെങ്കിൽ അതിന് വരാനിരിക്കുന്ന പ്രതികരണം എന്തായാലും സാരമില്ല എനിക്കിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ അടക്കാൻ കഴിയാത്ത ഒരാഗ്രഹം അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം ചിലപ്പോൾ അത് പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കണമെന്നില്ല നമ്മുടെ മക്കളോടോ കൊച്ചുമക്കളോടോ പറയുന്ന ഒരു വാചകമാകാം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകാം ഈ ദേശത്തിനു വേണ്ടിയുള്ള കണ്ണുനീരാകാം ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കുമ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾക്കും ദൈവരാജ്യത്തിനും വേണ്ടി നമ്മൾ ആവോളം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാകാം ഹൃദയത്തിനകത്ത് അതിനുള്ളൊരു തീരണം രണ്ട് വി മസ്റ്റ് ബി ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന അതിന് വി മസ്റ്റ് ഹാവ് എ ഗുഡ് വിറ്റ്നസ് നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം ഈ പെൺകുട്ടി നോക്കിയാട്ടെ അവൾ പറഞ്ഞ വാക്കുകൾ അവർ കേട്ടു ഈ ഭൃത്യൻ പറഞ്ഞത് നയമാൻ കേട്ടു കാരണം അദ്ദേഹത്തെ തള്ളിക്കളയേണ്ട വ്യക്തി അല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിട്ട് തീരാൻ കഴിയണം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നമ്മുടെ ഈ ആയുസ് കൊണ്ട് എത്ര പേരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു ഞാനും നിങ്ങളും പറയുന്ന വാക്കുകൾ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും മനസ്സുണ്ട് അതിന് തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കണം മൂന്നാമത് വിമസാവൻ ഇൻട്രസ്റ്റ് ഓൺ അതേസ് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു താല്പര്യമുണ്ടാകണം ഇവരെല്ലാവരിലും കണ്ടതാതല്ലേ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടായി ആ ഭൃത്തിന് താല്പര്യമുണ്ടായി രാജാവിന് താല്പര്യമുണ്ടായി മറ്റൊരാളിനെ കുറിച്ച് നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവരെ കർത്താവിംഗിലേക്ക് നടത്താനും സുവിശേഷ വേലയുടെ ഭാഗമാകാനും നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ അവസാനമായി ഒരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക മിസസ് തോംസൺ എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപിക അവരെ അഞ്ചാമത്തെ ക്ലാസിൽ ടീച്ചറായിട്ടിരിക്കുന്നു ആ ക്ലാസ്സിലെ അവരുടെ ആണ് ടെഡി എന്ന് പറയുന്ന കുട്ടി ആ സ്കൂളിൽ ക്രിസ്മസ് സമയമാകുമ്പോൾ എല്ലാവരും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരണം കുട്ടികളോടെല്ലാം പറഞ്ഞു അവരെല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവരാൻ തയ്യാറായ പക്ഷെ ടെഡിക്ക് അവൻ്റെ വീട്ടിൻ്റെ സാഹചര്യം അനുസരിച്ച് ഗിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പനോടൊപ്പമാണ് അവൻ താമസിക്കുന്നത് അദ്ദേഹം നല്ല മദ്യപാനി ആയതുകൊണ്ട് വീട്ടിലെത്തിയതിനു ശേഷം കാര്യം പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ചോദിക്കാൻ മടിയുണ്ട് ഉപദ്രവം പേടിയുണ്ട് പക്ഷേ സമയമാകുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുപോയേ പറ്റൂ ഈ കുഞ്ഞാകെ ബന്ധപ്പാടിലായി ആകെ പ്രയാസത്തിലായി എന്ത് ചെയ്യും അവൻ എന്ത് ചെയ്തെന്നറിയാമോ തലേ ദിവസം രാത്രി ആയപ്പോൾ അവൻ വീട് മുഴുവനും തപ്പി നോക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കിട്ടണം അവൻ നോക്കിയപ്പോൾ അവന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു സ്പ്രേയുടെ കുപ്പി കിട്ടി കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞതാണത് അവൻ അതെടുത്തു വീണ്ടും അവൻ നോക്കിയപ്പോൾ അമ്മയുടെ ഒരു പഴയ വള കിട്ടി അതിനകത്ത് നല്ല മുത്തുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ചിലതൊക്കെ ഇളകിപ്പോയതാണ് അവൻ ഈ രണ്ടെണ്ണം ഒരു സാധാരണ പേപ്പറിൽ പൊതിഞ്ഞു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനൊന്നും അവൻ്റെയിൽ ഒന്നുമില്ല അവന് കൊണ്ടുപോയ പറ്റത്തോളം എന്നുള്ളത് കൊണ്ട് അവനുകൊണ്ട് ബാഗിനകത്ത് വെച്ച് പോയി സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ ചെടി സ്കൂളിൽ വരുമ്പോൾ വളരെ അവൻ്റെ ഉടുപ്പുകളൊക്കെ ചുളുങ്ങിയതോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതാണ് വരുന്നത് അവൻ ഇത് കൊണ്ടുവന്ന് ക്ലാസ്സിലെത്തി കുട്ടികളൊക്കെ നല്ല ഗിഫ്റ്റ് പാക്ക് ചെയ്ത് റിബൺ ടാഗ് ചെയ്ത് ഇതൊക്കെ വളരെ ഭംഗിയായി കൊണ്ടുവരുമ്പോൾ ഇവൻ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ഓരോരുത്തരായിട്ട് മുൻപോട്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചെടി അങ്ങ് ഏറ്റവും പുറകിലോട്ട് 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 മാറുകയാണ് കാരണം അവന്റെ ഗിഫ്റ്റ് ആരും കാണരുത് ഒന്നാമത്താൾ കൊണ്ടു കൊടുത്തു രണ്ടാമത്താൾ കൊണ്ടു കൊടുത്തു ഓരോരുത്തരും കൊണ്ടു കൊടുക്കുമ്പോൾ ടീച്ചർ ഇത് മേടിച്ച് വെച്ചിട്ട് അവരോട് താങ്ക് യു പറയും ഏറ്റവും അവസാനമായി ചെടി നടന്നു പോയപ്പോൾ ക്ലാസ് മുഴുവൻ എത്തി എത്തി നോക്കാൻ തുടങ്ങി ഇവൻ എന്താ കൊണ്ടു കൊടുക്കുന്നത് കാരണം ഈ ഒരു വർഷത്തെ അവന്റെ ജീവിതവും ശൈലിയും ഒക്കെ വളരെ മോശമാണ് ഇവനീ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോ ടീച്ചർ പറഞ്ഞു ചെടി വെയിറ്റ് അവനോടവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു എല്ലാ കുട്ടികളും കാണേ ടീച്ചറ് ആ പൊതി അഴിച്ചു അവൻ ആകെ വിഷമിക്കാൻ തുടങ്ങി താൻ കൊണ്ടുവന്ന ഈ നല്ലതല്ലാത്ത പഴയ സാധനം ഇപ്പോൾ ക്ലാസ് മുഴുവനും കാണും വളരെ ഞാൻ നാണം കെട്ടുപോകും എന്നുള്ളൊരു ചിന്തയിൽ ആ അവിടെ നിൽക്കുമ്പോൾ ടീച്ചർ ഇത് തുറന്നു തുറന്നിട്ട് ആ സ്പ്രേ ബോട്ടിൽ എടുത്തു അവരെ കയ്യിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് മുൻപിലിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് നല്ല സ്മെല്ലേ കുഞ്ഞേന്ന് ചോദിച്ചു ടീച്ചർ ചോദിച്ചതല്ലേ കുട്ടി പറഞ്ഞു ആ നല്ല സ്മെല്ലാണ് എന്നിട്ട് ആ വള കയ്യിലോട്ട് ഇട്ടിട്ട് ക്ലാസ് മുഴുവനും കാണിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ വളരെ ഭംഗിയില്ലേ ഈ വള കാണാൻ നല്ലതായിരിക്കുന്നു ജനം കുട്ടികളെല്ലാവരുടെ മുമ്പിൽ അത് രണ്ട് നല്ലതാണെന്ന് പറയിച്ചിട്ട് ചെടിയെ തന്റെ അടുത്തോട്ട് നിർത്തിയിട്ട് ഈ ടീച്ചർ പറഞ്ഞു നീ കൊണ്ടുവന്ന ഗിഫ്റ്റ് വളരെ നല്ലതാണ് അവൻ മടങ്ങി പോകുമ്പോൾ ലജാഭാരത്തോടെ മടങ്ങി പോകേണ്ടവൻ എന്തോ ഒരു ചാരിതാർത്ഥ്യത്തോടെ സീറ്റിലേക്ക് പോയിരുന്നു അന്ന് വൈകുന്നേരം സ്കൂൾ ബെല്ലടിച്ച് വിടുമ്പോ എല്ലാവരും പോയിട്ട് ചെടി മാത്രം പോകുന്നില്ല അവൻ സ്കൂളിന്റെ പുറത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി ഒളിച്ചു നിന്നു ടീച്ചേഴ്സ് പോകുമ്പോൾ ഈ മിസസ് തോംസൺ നടന്നു പോകുന്ന വഴിയിൽ അവൻ മാറി ഒളിച്ചു നിന്നിട്ട് ടീച്ചർ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിറകെ ഓടി ടീച്ചറിനെ ചെന്ന് വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ടീച്ചറെ ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ ഞാൻ ലജ്ജിച്ച് നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ടീച്ചർ എന്നെ ആ വളയിട്ട് സ്പ്രേ അടിച്ച് അടുത്തോട്ട് എന്നെ നിർത്തിയപ്പോൾ എന്നെ മരിച്ചുപോയ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്ന് ടീച്ചറെ എന്ന് പറഞ്ഞു ടീച്ചർ ഒരിക്കൽ കൂടി അവനെ അടുത്തോട്ട് നിർത്തിയിട്ട് പറഞ്ഞു ചെടി നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസ്സിൽ ഞാൻ തന്നെയായിരുന്നു നിന്റെ ക്ലാസ് ടീച്ചർ ഒന്നാമത്തെ ക്ലാസ്സിൽ അവൻ്റെ ജീവിതത്തിന്റെ സ്വഭാവം മാറിയപ്പോൾ തന്നെ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും ഒന്നാം ക്ലാസ് കുട്ടിയായിട്ട് അവൻ ജീവിച്ചതാണ് അവന്റെ റെക്കോർഡിൽ അന്ന് എഴുതിയിരുന്നത് ബ്രില്ല്യൻ സ്റ്റുഡൻ്റ് എന്നാണ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവൻ കുഴപ്പമില്ലാതെ പഠിക്കുന്നു മൂന്നാമത്തെ ക്ലാസ്സിൽ അവനെക്കുറിച്ച് എഴുതിയത് അവന്റെ അമ്മ രോഗിയാണെന്നും അടുത്ത് വന്നപ്പോൾ അവൻ്റെ അമ്മ മരിച്ചുപോയെന്നും ആ കാരണത്താൽ അവന് ബുദ്ധിമുട്ടുണ്ടെന്നും ഒക്കെ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അവനെക്കുറിച്ചുണ്ട് എന്നാൽ അന്ന് ടീച്ചർ പറഞ്ഞു നീ നല്ല കുട്ടിയാണ് കുഞ്ഞെ നീ നന്നായി പഠിക്കണം പക്ഷെ എന്തു ചെയ്യാം അവൻ്റെ ചുറ്റുപാടുകൾ മോശമായിരുന്നു അങ്ങനെ ആ വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ വേറെ ഏതൊരു സ്ഥലത്തോട്ട് പോയ കാരണത്താൽ അവിടുന്ന് മാറിപ്പോയപ്പോൾ കുഞ്ഞിനെ ആ സ്കൂളിൽ നിന്നും മാറ്റി വേറെ എവിടെയോ പോയി പിന്നെ ഒരു വിവരവുമില്ല ദീർഘവർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മിസ്സസ് തോംസന്റെ വീട്ടിൽ ഒരു കത്ത് വന്നു പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവർ തുറന്നു വായിക്കുമ്പോൾ അതിനകത്ത് തിങ്ങിനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേര് ചെടി ടീച്ചർ പഠിപ്പിച്ച സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിച്ച് പഠിച്ചതാണ് ഞാൻ ടീച്ചർ ഉണ്ടായിരിക്കും ക്രിസ്മസിന് അന്ന് ഗിഫ്റ്റ് കൊണ്ടു തന്നപ്പോൾ ടീച്ചർ ചെയ്തതൊക്കെ ഇന്ന് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഞാൻ ഇന്ന് പഠിച്ച് എൻ്റെ കോളേജിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്കുകാരനായി ഞാൻ പുറത്തിറങ്ങിയിരിക്കുക എൻ്റെ ഗ്രാജുവേഷനെ ഇത് എന്നെ അനുമോദിക്കുന്ന ദിവസം എനിക്ക് വരാൻ വേറെ ആരുമില്ല ടീച്ചറെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ടീച്ചർ ആ കോളേജിൽ എനിക്ക് വേണ്ടി വരണം എന്ന് ചെടി ആ ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ നാണം കെടുത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ജീവിതത്തിൽ തകർന്നു പോയേന് പക്ഷെ ടീച്ചർ എടുത്തൊരു സ്റ്റെപ്പ് ആ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നതാക്കി മാറ്റി എത്ര മാതൃകാപരമായ ഒരു അനുഭവം ആ കുട്ടിയുടെ ജീവിതത്തിലെ നല്ല ഒരു അനുഗ്രഹത്തിലേക്ക് മാറ്റി എന്തുകൊണ്ട് അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഷീ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഓൺ അതേഴ്സ് മറ്റുള്ളവർ മറ്റുള്ളവർ എന്നുള്ള വലിയ ഒരു ചിന്ത മറ്റൊരാളിനെ തളർത്തുന്നതിന് പകരം രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി ആ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് അവിടെ വിട്ടുപോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു കോൺട്രിബ്യൂഷനും ഈ ടീച്ചർ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ അവൻ മോശമായി പോകുന്ന അറിഞ്ഞിട്ടും എക്സ്ട്രാ എഫേർട്ട് എടുത്തതല്ല പക്ഷെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ അവനെ വാക്ക് കൊണ്ട് തളർത്താതെ അവനെ കുട്ടികളുടെ മുമ്പിൽ ലജ്ജിപ്പിക്കാതെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ചേർത്ത് നിർത്താൻ കാണിച്ച ഒരു മനസ്സ് എന്നെ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ ചിലരെ ബലപ്പെടുത്താനും സഹായിക്കാൻ ഇടയായി തീർന്നേക്കാം അടുത്ത ചുമ്മാ ചേർത്ത് നിർത്തുന്ന അനുഭവം മറ്റുള്ളവർക്ക് ആശ്വാസമായേക്കാം കുടുംബത്തിലുള്ളവരായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ കൊച്ചുമക്കളായിരിക്കാം ഏത് പ്രായത്തിലുള്ളവരായാലും മാനസികമായ സംഘർഷങ്ങൾ കൂടെ കടന്നു പോകാം പ്രായമേറി വരുമ്പോൾ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ചിലപ്പോൾ ഏകാന്തതമല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അവരുടെ അരികിലൊരു വാക്കുകൊണ്ട് അവരെ ബലപ്പെടുത്താൻ സാധിക്കും മനസ്സ് തളർന്നവർ നമ്മുടെ ഉണ്ടാകാം സുവിശേഷം നമ്മളെ എന്തിനു നിലനിർത്തിയിരിക്കുന്ന അറിയാമോ തളർന്നിരിക്കുന്ന മനസ്സുകളെ ശക്തീകരിക്കാൻ ബല ബലം കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുവാൻ ദൈവം ചെയ്യുന്നതാ നമുക്കൊന്ന് ചേർന്നിർക്കാൻ ഒന്ന് കരം കൊടുക്കാൻ സുവിശേഷത്തിന്റെ ശക്തി അനേകരിലേക്ക് അനേകരിലേക്കെല്ലാം ീരട്ടെ അവിടെ കൊണ്ടല്ല നയമാൻ പറഞ്ഞതുപോലെ ഈ ദൈവത്തെ പോലെ വേറെ ആരുമില്ലെന്ന് സാക്ഷിക്കാൻ ഇടയാത്തവണ്ണം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൊച്ചുമക്കൾ ഇവരൊക്കെ പറയാൻ മറ്റുള്ളവർ കർത്താവിനെ അറിയണം എന്നുള്ള ദർസ് ആൻ ഇൻട്രസ്റ്റ് ഓൺ അതേഴ്സ് അതിന് ഞാൻ മൂന്ന് വാക്കുകളാണല്ലോ പറഞ്ഞത് നമുക്ക് ആ മൂന്ന് വാക്കുകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ യു മസ്റ്റ് ഹാവ്വഞ്ചബിൾ അടക്കാൻ കഴിയാത്ത ഒരാഗ്രഹം ഇന്ന് രാത്രി ഈ മിഷൻ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ദാനങ്ങൾ കൊണ്ട് എൻ്റെ ഒരു വാക്ക് കൊണ്ട് എൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അടങ്ങാത്ത സുവിശേഷത്തിൻ്റെ ഭാഗമാകാനുള്ള ഒരു ആഗ്രഹം രണ്ട് വി മസ് ഹാവ് ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ മറ്റൊരാളിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ചിലപ്പോൾ നമ്മളെ ആളുകൾ തേടി വരാം ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം ആളുകൾ അറിയാതെ ആഗ്രഹിക്കും നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കും നമ്മുടെ ഒരു വാക്ക് ആഗ്രഹിക്കും ും നമ്മളൊരു പുഞ്ചിരി ആഗ്രഹിക്കും അങ്ങനെയൊക്കെ ചിരിക്കാനും വാക്കുകൾ പറഞ്ഞതിൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി അറിയാം അനേകം തളർന്നവരെ ശക്തീകരിച്ചത് നമ്മളെ അതിനായി വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ രൂപാന്തരത്തിലേക്ക് വരാം ഇന്നൊരു തീരുമാനമെടുക്കാം ഞാൻ ഇനി എൻ്റെ മനോഭാവത്തിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ പ്രകൃതിയിൽ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ കരം കൊടുക്കലിൽ വീട്ടിലുള്ളവരോട് രാവിലെ ഒന്ന് ചിരിക്കാൻ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് രാത്രി തീരുമാനിക്കാമോ ക്രിസ്തു ക്രിസ്തുനിമിത്തം സുവിശേഷത്തിൻ്റെ ഭാഗമായി ഒരു പുഞ്ചിരി തൂകാൻ കഴിയുന്ന ജീവിതമാകാൻ മൂന്നാമത് ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ അതേഴ്സ് മറ്റുള്ളവരെ കുറിച്ച് താല്പര്യമുള്ളവരായ ജീവിക്കാൻ എന്റെ കർത്താവ് മിസ്സസ് തോംസനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് എന്നെ സഹായിക്കണമേ സുവിശേഷം എല്ലാവരും അറിയേണ്ടതിന് എല്ലാവരും അരികിലും എത്തേണ്ടതിന് എന്നെ ഉപയോഗിക്കണമേന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവ് നമ്മളെ പ്രായഭേദം കൂടാതെ ശാരീരിക പരിമിതികൾ നോക്കാതെ ചുറ്റുപാടിന്റെ ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ആരെയും ഉപയോഗിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി മുതൽ രാജാവ് വരെയുള്ള ആരെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പറയാം കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിനിടയാകും അതിനായി ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം സുവിശേഷത്തിന് നല്ല വാഹകരായി ജീവിപ്പാൻ ഈ നാളുകൾ ദൈവം നമ്മളെ ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ അതിനായി ദൈവങ്ങളെ ഏൽപ്പിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ